എനിക്ക് ആരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് എല്ലാരോടും സംസാരിക്കുമ്പോ ഇമിറ്റേഷൻ കേറി വരുന്നു. അതുകൊണ്ട് തന്നെ പലരോടും സംസാരിക്കുമ്പോ എനിക്ക് എന്റെ കോൺവെർസേഷൻ സക്സസ്ഫുൾ ആവാറില്ല. ഒന്നുമില്ല, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ എന്റെ കോൺവെർസേഷൻ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനകത്ത് കുറെ ഇംഗ്ലീഷ് വേർഡ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് അത് ഒരിക്കലും സ്റ്റാൻഡേർഡ് ആവാറുമില്ല, അത് പലപ്പോഴും ഫെയിലായി പോകാറാണ് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു തന്റെ പ്രശ്നം. ഇതിന് ആക്ച്വലി താൻ താനായിട്ട് തന്നെ സംസാരിച്ച പോലെ സംസാരിക്കുന്നവരോട് എന്തിനാ വേറൊരാളാവേണ്ട ആവശ്യം? താൻ താനായിട്ട് തന്റെ ശൈലിയിൽ സംസാരിക്കുമ്പോ തന്നെത്താനെ തനിക്കുള്ള ഈ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ തന്നെത്താനെ വരും. നമ്മൾ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴല്ലേ അത് കൂടുതൽ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആവുക. താൻ താനായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോ ഇതൊക്കെ ശരിയാകുമല്ലോ. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് മര്യാദ കമ്പനി അടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവര് കുറെ കോമഡീസും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എനിക്ക് ഞാൻ ശ്രമിക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തനിക്ക് അറിയാലോ എനിക്ക് കാര്യമായിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. ഉള്ള ഫ്രണ്ട്സിന്റെ തന്നെ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുമ്പോഴൊന്നും എനിക്ക് അവരുടെ ആ ഒരു എൻജോയ്മെന്റിലൊന്നും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതും എനിക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഫ്രണ്ട് സർക്കിളില് ഒന്നും തനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് തന്റെ മനസ്സിലൊരു പേടിയുള്ളോണ്ടാണ്ടോ? തന്റെ മനസ്സിൽ എന്താ പേടി എന്നറിയോ? തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യോ? അതോ എന്താ പറയാ താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അവർക്ക് അത് എങ്ങനെ എടുക്കുക, അവര് കളിയാക്കോ തന്നെ? അങ്ങനത്തെ കുറെ പേടി തന്റെ മനസ്സിലുള്ളോണ്ടാ. അതിന്റെ ഒന്നും ആവശ്യമില്ലാണോ? താൻ താനായിട്ട് തന്നെ നിൽക്കുക. അപ്പൊ തന്റെ ആ നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ഓട്ടോമാറ്റിക് തന്റെ കൂടെ ഉണ്ടാവും. അല്ലാണ്ട് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. എനിക്ക് എന്താ പറയാ ഒരു പബ്ലിക് പ്രസന്റേഷൻ, അതായത് ഒരു ക്രൗഡിന്റെ മുന്നിലോ അല്ലെങ്കിൽ എന്നെക്കാളും ഒരു സംഗതിയെ കുറിച്ച് അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവല് എന്റെ പറ്റത്താണ് പോകുന്നു. എനിക്ക് മര്യാദയ്ക്കൊന്നും പുള്ളി അവരുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പലപ്പോഴും അങ്ങനത്തെ കോൺവെർസേഷനുകളും പലപ്പോഴും ഫെയിലായി പോകാറുണ്ട്, അല്ലെങ്കിൽ ചീറ്റി പോകാറുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ഞാൻ അവസാനിപ്പിച്ച് ഞാൻ അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാറാണ് പതിവ്. എങ്ങനെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നം തോന്നുന്നുണ്ട് അല്ലെ? അത് ആക്ച്വലി ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ് കാരണമുണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതിനുള്ള ഒരൊറ്റ പോകാൻ വഴി എന്താണെന്ന് വെച്ചാൽ താനൊരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ താനൊരു പെർഫോമറാണ്, ബാക്കി എല്ലാരും ഓഡിയൻസ് ആണ്. ബാക്കി ആരാണോ തന്റെ മുന്നിൽ ഇരിക്കുന്നത് അവര് ജസ്റ്റ് ഒരു ഓഡിയൻസ് ആയിട്ട് കണക്കൂട്ട. പ്രസന്റ് ചെയ്യണ താനൊരു പെർഫോമറാണ്. ഓക്കെ, അപ്പൊ ഈ പെർഫോമർ എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മനസ്സിലുണ്ടാവേണ്ട ഫീലിംഗ് ഇതായിരിക്കണം. അതായത് എനിക്ക് മാത്രമേ എല്ലാം അറിയൂ. ഓക്കെ, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു ഫീലിംഗ് വെച്ചിട്ട് വേണം ഒരു പെർഫോമർ പ്രസന്റ് ചെയ്യാൻ. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ പെർഫോമൻസ് ഒരു ബ്രില്യൻറ് പെർഫോമൻസ് ആവുള്ളൂ. എല്ലാ അത് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രയോഗം പറയാറ് നാടകത്തിനും അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ട് ഫോംസിനും ഒക്കെയാണ്. പക്ഷെ ഏതൊരു പബ്ലിക് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന ആൾക്കും ഇത് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് പ്രസന്റ് ചെയ്യുന്ന ആള് എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അല്ലാണ്ട് അയാളുടെ മനസ്സിൽ ഒരിക്കലും ഫിയർ വരാൻ പാടില്ല. എന്റെ മുന്നിൽ ഇരിക്കുന്നവർക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാം, അപ്പൊ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്നൊരു ഫീലിംഗ് അയാളുടെ മനസ്സിൽ വന്നാൽ അതോടുകൂടെ അയാളുടെ പെർഫോമൻസ് ഫ്ലോപ്പ് ആവും. അപ്പൊ ഒരു പെർഫോമറിന്റെ മനസ്സിൽ എപ്പോഴും വേണ്ടത് എനിക്കെല്ലാം അറിയാം, അവിടെ ഇരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ എനിക്കറിയാം എന്നുള്ളൊരു ഫീലിംഗ് വെച്ചിട്ട് അയാൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അയാളുടെ പെർഫോമൻസ് ക്ലിക്ക് ആവും. അപ്പൊ അതാണ് സെൽഫ്
സ്മോൾ മന്ത്ര എന്ന് വെച്ചാൽ നമുക്ക് പറയാം. അതോടുകൂടെ തന്നെ ഈ പബ്ലിക് ഫിയർ എന്നുള്ള സംഭവം മാറി കിട്ടും. സോ കണ്ടല്ലോ, അപ്പൊ ഇതുപോലത്തെ ആൾക്കാർ നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം. ഒന്നുമില്ല, ബി യുവർസെൽഫ്. നിങ്ങൾ നിങ്ങൾ തന്നെയാവുക. നിങ്ങളുടെ പ്രവൃത്തികളാണെങ്കിലും നിങ്ങളുടെ സംസാരമാണെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ രീതി, നിങ്ങളുടെ ശൈലി എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ എവിടെയും ഫെയിലാവില്ല, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കോമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ.